ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ നോമ്പൊക്കെ തന്നെയല്ലേ, നമ്മൾ റമദാൻ മാസമായി. പിന്നെ നമ്മൾക്ക് ഒരുപാട് പണിയും അതിൻ്റെ കൂടെ ഇബാദത്തും നോമ്പും ഈ ചൂടും എല്ലാം കൂടി എങ്ങനെയെന്നാണ് നമ്മൾ ആലോചിക്കുന്നാലും ദിവസങ്ങൾ അൽഹംദുലില്ലാ നല്ല ഉഷാറായി കഴിഞ്ഞ് പോകണ്ടല്ലേ. അപ്പോൾ നമ്മളെ ഈ പണികളും നോമ്പിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളെ ഇബാദത്ത് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാവണമെന്നൊന്നുമില്ല, എന്നാലും എനിക്കറിയുന്ന മാതിരി ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് അവതരിപ്പിക്കുന്നൊരു കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പറയുന്നൊരു പരാതിയാണ്, കത്തം തീർക്കാനൊന്നും ടൈം ഉണ്ടാവില്ല, പണിയാണ്, പണി കഴിഞ്ഞിട്ട് ഓതാൻ ഇവിടെ നേരം എന്നൊക്കെ. കുട്ടികളുള്ളവർക്കും ഓക്കെ, എന്നാലും ഒരു കത്തെങ്കിലുമൊക്കെ തീർക്കാൻ വരെ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ അത്തായത്തിന് എണീറ്റിക്കാണ്ടേ നമ്മൾ തുടങ്ങണം. നമ്മൾ ഇബാദത്തിൻ്റെ കൂടെ നമ്മൾ പണികളും അതിൻ്റെ കൂടെ ഇബാദത്തും എല്ലാം കൂടി ഒന്നായിട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ എണീറ്റിട്ട് നമ്മൾ ചോറൊക്കെ തിന്ന എന്തെങ്കിലും കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ നല്ല കഴുകി എടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ അകത്തേക്ക് പോകാൻ. എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ട് ഒരു ഒന്നര ജ്യൂസ് പോലെ നമ്മൾ ഓതണം. പിന്നെ നിസ്കരിച്ച് ഒരു 6 മണീൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കിടന്ന് ഒരു 8 മണിക്ക് ഞാൻ എണീക്കൽ. എന്നിട്ട് വന്നിട്ടാണ് ഈ അടുക്കള ഇതേപോലെ ഞാൻ ക്ലീൻ ആക്കൽ. എല്ലാം ഒന്നും കൂടി ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കും. എന്നിട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെ ബക്കറ്റിൽ എന്താ പറയുക വാഷിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് പൊത്തി വെക്കും, പുതർത്തി വെക്കും. അതാണ് ഞങ്ങൾ പറയൽ, ഡ്രസ്സ് അതിലൊന്ന് അതാക്കി വെക്കും. എന്നിട്ട് മുറ്റടിച്ചേരി വന്നതിൻ്റെ ശേഷം ഞാൻ തുടക്കൽ ഒന്നാകും പോലെയൊക്കെ ഒന്ന് അടിച്ചേരി തട്ടിക്കൊട്ടി നന്നാക്കി വൃത്തിയാക്കി ഒന്ന് അടിച്ചേരി നന്നാക്കി തുടച്ചിടും. അഞ്ചുളി കഴിഞ്ഞതുകൊണ്ടാ നോമ്പായതുകൊണ്ടാ എന്താണെന്നറിയില്ല, അതിൻ്റെ അകത്ത് വല്ലാതെ പൊടിയും കച്ചറുന്നില്ല. അല്ലെങ്കിൽ ഏത് കുട്ടികളില്ലെങ്കിലും ഭയങ്കര കച്ചറകളും ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് അടുക്കി പെറുക്കി ഒന്ന് എടുത്ത് വെച്ച് കാണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് എന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്ലീനിങ് ഫുള്ള് കഴിയാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരുവിധം ടൈമൊക്കെ പോകുന്നത് നമ്മൾ ഫോണിലാണ്. ഫോണിൽ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് ടൈം പോകും, ഫോണിൽ നോക്കിയിരുന്നാൽ അതിനൊരു അറ്റുണ്ടാവില്ല. പക്ഷേ പണികൾ ഒരു ടൈം ഇന്ന ടൈമിൽ എനിക്ക് ഇന്ന പണിയുണ്ട് എന്ന് നമ്മളൊരു ടൈം ടേബിളാക്കി വെച്ച് ചെയ്താൽ ആ ടൈം നമ്മൾ എന്തായാലും ഫോൺ എടുക്കില്ല. അങ്ങനെ തന്നെ അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് സമയം ഫോൺ എടുക്കും. നീച്ച് വന്നതിന് ശേഷം ഒന്ന് ഫോണൊക്കെ നോക്കി പത്രം വായിച്ച് അതിൻ്റെ ശേഷമാണ് പണിക്കൊക്കെ ഒരുങ്ങൽ. മുറ്റടിക്കലും അങ്ങുലി അടിക്കലും കഴിഞ്ഞ് തുടക്കലാണ്, അടുക്കള ക്ലീനാക്കലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഡ്രസ്സ് അലക്കാണ്ട് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടലില്ല. എന്തെങ്കിലും പ്രത്യേകമായിട്ട് അല്ലെങ്കിൽ എനിക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ ഒക്കെ വാഷിംഗ് മെഷീനിൽ ഇടുക, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരുപാട് തിരുമ്പാനുണ്ടെങ്കിലൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുക. അല്ലാത്തത് ഞാൻ ബക്കറ്റിൽ സർഫിട്ട് വെച്ചിട്ട് വേഗം കൊണ്ടുപോയി ഒന്ന് അണ്ട് അലക്കിയിടും, അത്രേ ചെയ്യലുള്ളൂ. അപ്പോൾ നമ്മളെ പണികളൊക്കെ എന്തായാലും നമ്മളെ പണികളൊക്കെ വിചാരിച്ചാൽ നമുക്ക് 10 മണിയാകുമ്പോൾ എല്ലാ പണി കഴിഞ്ഞാൽ അത്രയ്ക്ക് കയറാം. എത്ര ആയാലും 11 മണിയാകുമ്പോഴത്തേന് നമുക്ക് പറയാം, ഞാൻ 10 മണിയാകുമ്പോൾ തന്നെ അത്രയ്ക്ക് കയറലുണ്ട്. പിന്നെ ഇന്നൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ ഇന്നും പച്ചക്കറി വിത്ത് കൊടുക്കാണ് വാർഡിൽ മൊത്തത്തിൽ. അപ്പം ഇന്നലെ ഇനി ഞാനൊക്കെ വണ്ടിയായിട്ട് പോയി ദൂരമുള്ളിടത്തൊക്കെ കൊണ്ടുപോയി കൊടുത്ത്, ഇന്ന് അടുത്ത തൊട്ട അയൽവാസികളുടെ വീട്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്ത് വാങ്ങി കൊടുക്കോളം കൊടുത്തിട്ട് വാങ്ങി കൊടുത്തപ്പോൾ കയറിയതാണ്. നല്ല ചൂടുണ്ട്, പുറത്ത് കറങ്ങാൻ കഴിയണില്ല. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഏതായാലും ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് 2 ജ്യൂസ് 2.5 ജ്യൂസ് വരെ നമുക്ക് ഇരുന്ന് പോകാതെ ഇങ്ങോട്ടും നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാണ്ട് പിന്നെ ആ 2.5 ജ്യൂസ് നമ്മൾ ഓതിയാൽ അപ്പോൾ നമ്മൾ ദിവസം നമുക്ക് 4 ജ്യൂസ് 3 ജ്യൂസ് 4 ജ്യൂസ് ഓതാവുന്നതാണ്. അങ്ങനെ ഓതിയാൽ റമദാനക്ക് മൊത്തത്തിൽ നമുക്ക് 3 കത്തം തീർക്കാവുന്നതാണ്. പിന്നെ സ്ത്രീകളായതുകൊണ്ട് കുറച്ച് ബാക്കൊക്കെ ആവുന്നുള്ളൂ, എന്നാലും നമ്മളൊന്നും കൂടി മെനക്കെട്ട എന്തായാലും 3 കത്തോ 2 കത്തെങ്കിലും തീർക്കാൻ ശ്രമിക്കണം എല്ലാവരും. പിന്നെ അതുപോലെ എല്ലാ സുന്നത്ത് നമസ്കാരവും നമുക്ക് നിസ്കരിക്കാം. രാത്രി പിന്നെ എന്തായാലും ഓതൽ നടക്കില്ല, രാവിലെയും ഉച്ചയ്ക്ക് നടക്കുള്ളൂ. രാത്രി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏസാബാങ് കൊടുക്കും, പിന്നെ നമുക്ക് തറാവിസ്കരിക്കണം. അപ്പോൾ അതാതും യാസീനും ഓതാനും ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും നമ്മളതിൻ്റെ കൂടെ നിസ്കരിക്കും വേണം. പിന്നെ നമ്മൾ ഈ ഇബാദത്തുകളെല്ലാം നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പഠിച്ചവൻ സ്വീകരിക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും എല്ലാവരും എല്ലാ ഇബാദത്തുകളും പഠിച്ചവൻ സ്വീകരിക്കട്ടെ. നമുക്ക് അതിന് അർഹതായ പല റമദാൻ്റെ അതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാ ജീവിതവും പഠിച്ചവൻ നല്ലൊരു നിലയിലെത്തിച്ച് തെറ്റേന്ന് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു.